ഹായ് ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ വെൽക്കം ടു ഷാലൂസ് വേൾഡ്. അപ്പോൾ ഞാനിന്നിവിടെ ചെയ്യുന്നത് തേങ്ങ എത്രയും പെട്ടെന്ന് എങ്ങനെ ചിരവി തീർക്കാം, അതെങ്ങനെ സൂക്ഷിക്കാം എന്നൊക്കെയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു മൂന്നാല് തേങ്ങ പൊട്ടിച്ചിട്ട് കിട്ടിയ തേങ്ങകളാണ് കേട്ടോ ഇതൊക്കെ. ഈ തേങ്ങ ചിരവിയതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇവിടെ ഇഡ്ഡലി പാത്രമാണ്, ചിരവല്ല കേട്ടോ. നമുക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും മടിയുള്ളൊരു സംഭവമാണ് തേങ്ങ ചിരവ. ഈ രാവിലെ എഴുന്നേറ്റിട്ട് ചട്നി ആയാലും പുട്ടായാലും ഒക്കെ ഭയങ്കര പണിയാണല്ലേ നമ്മൾ തേങ്ങ ചിരവണത്. അതേപോലെ ഈ നടുപ്പെയിനുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ തേങ്ങ ചിരവണത്. അപ്പോൾ അവർക്കൊക്കെ പറ്റൊരു യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിവിടെ മൂന്ന് തേങ്ങ ഇതേപോലെ പൊട്ടിച്ചിട്ട് ഈ ആവി പാത്രത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊട്ടിക്കണമെന്ന് പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങ എളുപ്പത്തിൽ നമുക്കിത് പൊട്ടിക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഈ ആവി പാത്രമൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്നൊരു 8-10 മിനിറ്റ് നമുക്കിതൊന്ന് ഹീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഒരു 8-10 മിനിറ്റ് മാത്രം മതി കേട്ടോ. അപ്പോൾ തന്നെ ഈ ചിരട്ടയിൽ നിന്ന് ഈ തേങ്ങ ഒന്ന് സ്പ്ലിറ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഒന്ന് കാണിച്ചു തരാവേ. അപ്പോൾ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ തേങ്ങ കണ്ടോ ഈ ചിരട്ടയിൽ നിന്ന് ഇതുപോലെ ഒന്ന് സ്പ്ലിറ്റായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ടൊരു ഈ ഒന്ന് ഒരു ചൂട് ചെറുതായിട്ടൊന്ന് ആ ചൂട് മാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ കൈയൊന്ന് പൊള്ളും. അപ്പോൾ ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ഈ ചിരട്ടയിൽ നിന്ന് ഇതുപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഇതാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് സ്പ്ലിറ്റായിട്ട് വരും കേട്ടോ. കണ്ടോ, ഇതുപോലെ പെട്ടെന്ന് നമുക്ക് കിട്ടും. അത്ര ടൈമൊന്നും എടുക്കണ്ട, വേഗം തന്നെ ഇതേപോലെ ഒന്ന് കിട്ടും. കൈയൊന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാതും അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഈ ബ്രൗൺ കളറിലെ അതൊന്ന് കളയാം. ഓക്കെ, അപ്പോൾ ഈ ബ്രൗൺ കളർ ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്, ഈ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഈ സംഭവം നല്ലതാണ്. പക്ഷെ നമുക്ക് ആ ഒരു തൂവെള്ള കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് കളയണത്. കളയാത്തവർക്ക് അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ബാക്കിയുള്ളവർ ഇങ്ങനെയാണ് പ്രിഫർ ചെയ്യേണ്ടെങ്കിൽ ഇങ്ങനെയും പ്രിഫർ ചെയ്യാം, അത്രേ ഉള്ളൂ കേട്ടോ. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കത്തി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുറച്ച് ഇതേപോലെ ഒന്ന് ചെറുതാക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ മിക്സി ഓണാക്കിയിട്ട് ഈ പൾസിലിടാം എന്ന് പറഞ്ഞാൽ ആ സീറോയിലിട്ടിട്ട് പൾസിലിട്ടിട്ട് നമുക്കിതൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എളുപ്പമാണല്ലോ, എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു തലേ ദിവസം ഇതേപോലെ ഒരു 3-4 തേങ്ങ ഒക്കെ എടുത്തിട്ട് ഇതുപോലെ ചിരവി എടുക്കാനുള്ളതേ ഉള്ളൂ. ഇപ്പം എത്ര തേങ്ങ ആണെങ്കിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആവും ഇത്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ബോക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ കൈ ഇട്ടിട്ട് എടുക്കരുത്, ഒരു സ്പൂൺ എടുത്തിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ കുറേ നാളത്തേക്ക് തേങ്ങ കേടാവാതിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരണവരെ ബൈ.